സർപ്പങ്ങളെ ആരാധിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താൻ പാടുന്നതാണ് പുള്ളോം പാട്ട്. റോജിക്ക് പുള്ളോം പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കേട്ടാലോ പറഞ്ഞു. പിന്നെ വളരെ മനോഹരമായിട്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഒരു എന്തുകൊണ്ട് ഇതിലോട്ട് വരാനൊരു കാരണം? ഞാൻ നാടൻ പാട്ട് പാടാറുണ്ട് പണ്ട് തൊട്ടേ. എന്റെ പപ്പയും പാടും മമ്മിയും പാടും. അപ്പൊ അതാണ് ഞാൻ പാടിയിരുന്നത്. രണ്ടുപേരും പാടും. നാടൻ പാട്ടാണ് ഞാൻ പാടിയിരുന്നത്. പിന്നെ കേരളോത്സവം എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷന് വേണ്ടി ഞാൻ ഇത് പഠിച്ചതാ, പുള്ളോം പാട്ട് പഠിച്ചത്. അതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പുള്ളോം പാട്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനും എനിക്ക് അറിയണ്ടായില്ല. വേറെ ഇൻസ്ട്രുമെൻ്റൊക്കെ അറിയാം. ഇതെനിക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണതാണ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 1 ഇയറായിട്ടാണ് ഞാനിത് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ ആലപ്പുഴക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മണ്ണാറശാല സർപ്പത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ പുള്ളുവന്മാരെന്ന് പറഞ്ഞാൽ അതൊരു കാസ്റ്റാണല്ലോ. അവരാണ് ഈ പാട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നതും. അവരുടെ ഒരു ജനറേഷനാണ് ഇത് പാലിച്ചു കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഏഞ്ചൽ ഒരു ക്രിസ്ത്യൻ എന്ന രീതിയിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരു ക്രിസ്ത്യൻ കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ? ഇഷ്ടംപോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കോമ്പറ്റീഷന് പാടി കഴിഞ്ഞിട്ടായാലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴായാലും ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. ഈ പുള്ളന്മാരിൽ പെട്ട ആൾക്കാർ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് അവകാശപ്പെട്ടതാണിത്, അവരുടെ തൊഴിൽ ചെയ്യണം, അവരുടെ തൊഴിലാണത്. അപ്പം ഞാനതെടുത്ത് ഇങ്ങനെ ഇൻസ്റ്റയിൽ റീലൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ പറയുന്നതാണ് അല്ലേ? വിശ്വാസിയാണോ? ഇല്ല, അല്ല. വിശ്വാസി അല്ലാതിരുന്നിട്ടും ഈ പുള്ളോമ്പാട്ട് പാടുമ്പോഴും അത് റീലാക്കുമ്പോഴും ഒക്കെ വരുന്നൊരു പ്രശ്നമാണത് അല്ലേ രോജി? അതിനിപ്പോൾ ഇങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ്. ഇതൊരു ആർട്ട് ഫോം ആണല്ലേ ആക്ച്വലി. കല എന്ന രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പാടാം. പക്ഷെ അതിന് കുറച്ച് നിഷ്ഠയും ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇത് നമ്മൾ ഈ ഒരു ആർട്ട് ഫോം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പൊ കഥകളി സംഗീതം അഭ്യസിക്കുന്ന പോലെ തന്നെ ഇത് അഭ്യസിച്ചു ജസ്റ്റ് കോമ്പറ്റീഷന് വേണ്ടി. പക്ഷെ ഇത് പഠിച്ച് അതിലേക്ക് കടന്ന് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ലൈഫിൽ? ഒരു ഭക്തിയുടെ ഒരു രൂപത്തിനെ നോക്കുമ്പോൾ യാത്ര ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഈ പുള്ളോമ്പാട്ടെന്ന് പറഞ്ഞാൽ ലോ കാസ്റ്റ്, ഇപ്പം നമ്മുടെ കേരളത്തിലെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ പറയുകയാണെങ്കിൽ
അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ഒരു വേർതിരിവല്ലാതെ ആരാധിക്കുന്ന ഒരു ഇതാണ് സർപ്പം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സർപ്പത്തിനെ പറ്റിയുള്ള ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ സർപ്പത്തെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അത്യധികം വിശ്വസിച്ചു പോകുന്ന പല കഥകളും കേരളത്തിലുണ്ട്. അങ്ങനത്തെ വല്ലതും ഒക്കെ കേട്ടിട്ടുണ്ടോ? അതോ പാട്ട് മാത്രമേ ഉള്ളോ? പാട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ? എനിക്ക് വിശ്വാസമില്ല. ഞാനിപ്പോൾ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ പോലും ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ പറയണ്ടായി എനിക്ക് സർപ്പകോപം കിട്ടും. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ വിശ്വാസം ഉണ്ടോ? അപ്പൊ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും വിശ്വസിച്ച് ചെയ്യാത്ത കൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുന്നുള്ള ഭയമൊന്നുമില്ല. അല്ല, ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പപ്പയും മമ്മിയും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. അവർക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്നതും ആൾക്കാർ എന്തെങ്കിലും പറയണതൊന്നും അവർ മൈൻഡ് ആക്കാറില്ല. അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. അവരോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ടോ ഇത്? ഇല്ല, അവരോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. എന്നോട് മാത്രമേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് മാത്രമാണോ? അതാ ചോദിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിന്റെ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. വീടിന്റെ അവിടെയുള്ള നാട്ടുകാരായാലും എന്റെ വീട്ടിലായാലും ബന്ധുക്കാരായാലും ഫുള്ള് സപ്പോർട്ടാണ്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഞാനിത് പാടുന്നത്. എവിടെയെങ്കിലും പാടാൻ പോവാറുണ്ടോ? പാടാൻ ഇപ്പൊ ഞാൻ കുറച്ച് ഷോസ് ഒക്കെ ചെയ്തു. എന്ത് ടൈപ്പ് ഷോസ്? ലൈക്ക് റിയാലിറ്റി ഷോയില് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ്. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഓപ്പൺ മൈക്കിന് പോയിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ ഞാൻ പണ്ട് തൊട്ടേ ഓരോ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അത് ഡാൻസൊക്കെ കളിക്കാറ്. പിന്നെ ഞാൻ പാട്ടല്ല കൂടുതൽ പാടാറുള്ളത്. ഇപ്പം എൻ്റെ കോളേജിലായാലും കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ പാട്ട് പാടുന്ന കാര്യം. ഞാൻ അത്ര പാട്ടേ പാടാറില്ലാത്തതായിരുന്നു. പിന്നെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പാടി തുടങ്ങിയതാണ്. പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇപ്പം ഫുള്ള് പാട്ടായി. അനു, ഇപ്പൊ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ഒരു കോൺഫ്ലിക്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏഞ്ചൽ ഒരു വിശ്വാസിയല്ല ഈ പുള്ളൻ പണ്ട് അങ്ങനെ അത്തരത്തിലൊരു വിശ്വാസം ചുമലിലേറ്റി നടക്കാത്തത് കൊണ്ടാണ്, ഈ വിശ്വാസം ചുമലിൽ ചുമക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ ചീത്തവിളി വരുന്നത്. അപ്പോ ശരിക്കും ഇങ്ങനെ ഒരു കലാരൂപം ചെയ്യുമ്പോൾ അത്രയും ഒരു കണ്ടൊരു വിശ്വാസം വേണമെന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഇതിനെനിക്ക് നന്നായിട്ട് മറുപടി പറയാൻ സാധിക്കും. കാരണം അതെനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പുള്ളോം പാട്ടും സർപ്പം പാട്ടൊക്കെ കഴിപ്പിക്കാറുണ്ട്, വർഷത്തിലൊരിക്കലൊക്കെ. നമുക്ക് ആ ഒരു ദിവസം നമ്മൾ അത്രയും ആരാധനയോടുകൂടി, അല്ലെങ്കിൽ നോയമ്പൊക്കെ നോറ്റ് വ്രതം നോറ്റ് തലേന്ന് മുതലേ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ ഈ കളം വരയ്ക്കുന്നതും മാവ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ അത് തന്നെ ഒരു ആട്ടാണ് ഈ കളം വരയ്ക്കുന്നത്. എന്നിട്ട് അവിടെയുള്ള സ്ത്രീകൾ ആ പാട്ടിൻ്റെ സമയത്ത് ഇരിക്കുന്നതും ആ ഒരു വൈബിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ തുള്ളുന്നതും ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ മുതൽ കാണുന്നൊരു കാഴ്ച. ഇപ്പോൾ ഗൗരീശങ്കറും സിനിമ പറഞ്ഞാൽ പെട്ടെന്ന് രോജിക്ക് മനസ്സിലാവും. ഗൗരീശങ്കരത്തിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മണ്ണാറശാലയിലെ അമ്മയുണ്ട് അല്ലേ, സർപ്പങ്ങളുടെ അമ്മ. അമ്മയെ നമ്മൾ അമ്മയായിട്ട് അങ്ങനെ ആരാധിക്കുകയാണ്. അമ്മ ഇപ്പം മരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളിത് കാണുമ്പോൾ അങ്ങനെയുള്ള ഹിന്ദുക്കളായിരിക്കും മേ ബി ഏഞ്ചലിനോട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണത്. കാരണം നമ്മൾ ഈ വിശ്വാസങ്ങൾ എടുത്ത് കളിക്കുമ്പോൾ അതൊരു പൊള്ളും. അത് സ്വാഭാവികമാണ്, അത് ആളുകളുടെ കുറ്റമല്ല. പിന്നെ ഏഞ്ചൽ തുറന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏഞ്ചൽ പറയണായിരുന്നു ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ആ വിശ്വാസത്തിന്റെ പുറത്ത്. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമാവില്ല, ആരും നെഗറ്റീവ് കമന്റ്സ് വരില്ല. പക്ഷെ ഏഞ്ചൽ തന്നെ പറയുന്നുണ്ട് ഞാനൊരു വിശ്വാസിയല്ല, ഞാനതൊരു ആർട്ട് ഫോം എന്ന നിലയിൽ പാടുന്നതാണ്. അതാണ് വിശ്വാസവും ആട്ടും രണ്ടും രണ്ടായിട്ട് കാണേണ്ട ഒരു കാര്യം. കാണുന്നു ഒരു പാട്ട് പഠിക്കാം. ഇതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളോമ്പാട്ടിൽ തന്നെ പല ജോണറുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോൾ കഥകളി സംഗീതത്തിലുള്ള പോലെ തന്നെ ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പുള്ളുവൻ കൂടല്ലേ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കണ്ടിരിക്കുന്ന പുള്ളുവൻ വീണയാണ്. ഇപ്പോൾ നമ്മൾ 10 രൂപ കൊടുത്ത് നമ്മുടെ നാളും നക്ഷത്രവും പേരും പറഞ്ഞിട്ട് നമ്മൾക്ക് പാപം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ് പാടിക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ അവിടെ ഇരുന്ന് പാടുന്നത് അവരാണ് ശരിക്കുമുള്ള പുള്ളുവത്തികൾ അല്ലെങ്കിൽ പുള്ളോമാരെന്ന് പറയണം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള എന്തെങ്കിലും നമുക്ക് വേണ്ടി പാടിത്തരോ ഈ പുള്ളവും പാട്ടിത്തരം, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം പഠിച്ചിട്ട് അത് തന്നെയാണോ എല്ലായിടത്തും പാടുന്നത്? അല്ല, എനിക്ക് ഇപ്പോൾ ഒരു 10 to 11 സോങ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ടോ ഇപ്പൊ ഇതില്? ആ, ഒരുപാടുണ്ട്, ഒരുപാട്. തീം എന്താ വരുന്നത്? സർപ്പങ്ങളെ പുകഴ്ത്തുകയാണോ അതോ രാമായണ മഹാഭാരതം അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ആണോ ഇത്? സർപ്പങ്ങളെ പ്രകീർത്തിച്ച് പാടുന്ന പാട്ടാണ്. പക്ഷെ ചിലത് ഈ പുള്ളോമാര് അവരെ വീട്ടിലൊക്കെ പോയി പാടുന്നത് കുഞ്ഞിയെ കുട്ടികളുടെ ദോഷം മാറാൻ വേണ്ടിട്ട്. ബാബുരു പാടി നാഗൂർ അത് ദോഷം മാറാനുള്ള പാട്ടുമുണ്ട്, സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പാട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. ഇപ്പൊ ഓരോന്നിന്റെ മീനിങ് വേറെ ആയിരിക്കും. ചിലത് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താനുള്ളതാണെങ്കിൽ, ചിലത് ദോഷം മാറ്റാനുള്ള, കുഞ്ഞുങ്ങൾക്ക് ദോഷം മാറ്റാനുള്ള പാട്ടായിരിക്കും. കാശീവൻ ഭക്തിയോ കട്രൂവിൻ സന്തലി
കാശിബൻ എന്ന് പറഞ്ഞൊരു സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുന്ന ഒരാള് സർപ്പത്തിന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ്. ആളുടെ ഭക്തിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ പാട്ടിൽ എല്ലാ പാട്ടുകൾക്കും ഒരു അർത്ഥം ഉണ്ടല്ലേ? ആ, എല്ലാ പാട്ടും ഡിഫറെന്റ് അർത്ഥം. ഇത് എത്ര സമയം എടുക്കും പഠിച്ചെടുക്കാൻ? ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ എടുക്ക നോർമലായിട്ട്, അതായത് ലിറിക്സ് പഠിക്കുന്ന ടൈം ആവേണ്ടുള്ളൂ. പിന്നെ കൊടുക്കുന്ന ടോണൊക്കെ ഈ കുടം വായിക്കാനാണ് ഇത്തിരി ഞാൻ ടൈം പോയത്. ഈ പാട്ടില് പാട്ട് പഠിക്കാൻ എനിക്ക് ജസ്റ്റ് 2 hours കൊണ്ട് ഞാൻ പാട്ട് ലിറിക്സ് കാണാപ്പാടം പഠിച്ച്. എല്ലാം ഒരേ ടോണാണല്ലോ? ആ, ചിലതൊക്കെ ഒരേ ടോണാണ് എല്ലാം. അല്ല, നമ്മളിപ്പോൾ മ്യൂസിക് പഠിക്കുമ്പോഴായാലും ഓരോ രാഗങ്ങളിലാണ് ഓരോ പാട്ട് വരുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് രാഗങ്ങളൊന്നും ഇല്ല, എല്ലാ പാട്ടും ഒരേ ടോണാണ്. അല്ല, പിന്നെ ഡബിൾ ടാപ്പ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മറ്റേതിൽ. ഈ പാട്ടിൽ രണ്ടെണ്ണം, ആ എന്തായാലും വ്യത്യാസം എന്തെങ്കിലുണ്ടോ? ആ, ഓരോ പാട്ടിനും ബീറ്റൊക്കെ മാറ്റാറ്. ആ, ഞാൻ ആദ്യം പഠിച്ചിരുന്ന പാട്ടില് ഒരേക്ക് ഇത് വായിക്കാൻ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സിംഗിൾ ബീറ്റ് മാത്രമേ എനിക്ക് പറ്റുന്നായിരുന്നുള്ളൂ. പിന്നെയാണ് ഞാനിങ്ങനെ ട്രെയിൻ ചെയ്ത് എനിക്കിപ്പോൾ എല്ലാ നോട്ട്സും എനിക്ക് വായിക്കാൻ പറ്റില്ല. പണ്ട് നാരായം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ, മോള് ജനിച്ചിട്ടുണ്ടാവില്ല. അതിൽ ബ്രാഹ്മണ സ്ത്രീയാണ് ഉർവശി. ഉർവശി അറബി പഠിക്കുകയും അറബി പഠിപ്പിക്കാൻ സ്കൂളിൽ ചെല്ലുകയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിലാണ് ശ്രീരാമനാമം എന്നുള്ളൊരു പാട്ട് വന്നിട്ട് എനിക്ക് ഈ കൊച്ചിൻ്റെ കഥ കേട്ടപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി. പക്ഷെ മോൾ ഇത് മാത്രമല്ലല്ലോ മോളുടെ പ്രൊഫഷൻ, വേറെ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ആൽച്ചോണി? ഞാൻ BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മമ്മിയുടെ കൂടെ പുറത്തു പോകാൻ നിൽക്കണം. അപ്പോൾ ഇത് സൈഡായിട്ട് കൊണ്ടുവന്നുള്ളൂ? പുറത്തു കൊണ്ടുപോയി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പുറത്തു പോയിട്ട് ഇനി മമ്മിയുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷമം. മമ്മി എന്ത് ചെയ്യുന്നത്? മമ്മി അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് അല്ലേ. ഈ ഇപ്പോൾ ഈ ചെയ്ത ബീറ്റ് ഇല്ലേ, അത് എത്ര ടൈപ്പ് ബീറ്റ് ഉണ്ട്? ആ ബീറ്റുകൾ മാത്രം ഒന്ന് കാണിച്ചു തരുമോ? ഡബിൾ ടാപ്പും സിംഗിൾ ടാപ്പും മാത്രമേ ഉള്ളൂ? അല്ല, ഞാനൊരു ചെറിയൊരു പോർഷൻ പാടിത്തരാം. ബീറ്റുകൾ മാത്രം കാണാൻ വേണ്ടിയിട്ട് ബീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ചെറിയ പോർഷൻ പാടാം. ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ, നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിലാകണേ. സത്യവും നേരമുള്ള അഞ്ചു തല രാജാവേ, മക്കളെ രക്ഷിപ്പാനോ നിലയിലാകണേ. മക്കളെ രക്ഷിപ്പാനോ നിലയിലാകണേ. ഈ വായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, അപ്പൊ പുള്ളുവൻ വീണയുണ്ട്, കുടമുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പണിയിപ്പിക്കുന്നതാണോ ചെയ്തിരുന്നേര? ഞാൻ ആദ്യം പാടാൻ പോവാറുള്ളായിരുന്നു. ഇപ്പോ റെന്റിന് എടുത്തിട്ടാ പോയിരുന്നത്. ഞാൻ ഇപ്പൊ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ ഈ കുടം. അതുവരെ ഞാൻ റെന്റിന് എടുത്തിട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും ഷോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റെന്റിന് എടുക്കും, 2 ദിവസം റെന്റ് കൊടുക്കും. അപ്പൊ ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യും, പിന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യാനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് അതാണ് ഞാൻ ജസ്റ്റ് സിംഗിൾ ബീറ്റ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ്, ഇപ്പൊ മോളെ പറഞ്ഞ ഏഞ്ചൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെ? അപ്പൊ മോഡേൺ ആയിട്ടുള്ള ഒരു കുട്ടി
ഇരുന്നൊരു ട്രഡീഷണൽ ആർട്ട് ഫോം എടുത്ത് അത് വായിക്കുമ്പോൾ കമൻസ് വരുന്നതും എനിക്കറിയാം നിങ്ങളെ പോലുള്ള ഇപ്പോഴത്തെ ജനറേഷൻ നെഗറ്റീവ് കമൻസ് ഒന്നും കേൾക്കും അല്ലേ, ഇതിലെ കൂടെ കേട്ട് ഇതിലെ വിടുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാ കൂടി എപ്പോഴെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടോ, ഇനി ഇത് ചെയ്യണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കാനില്ല? എനിക്ക് ചെയ്യണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു കമൻറ്റ് വന്നത് നിനക്ക് ഈ പാടിയിട്ട് ദോഷം മാറ്റാനുള്ള ദോഷം മാറ്റാൻ പറ്റില്ല, അത് പുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, അപ്പം നിർത്തിക്കോ ഇനി ഇനി പാടണ്ട, അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻസ് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. കമൻസ് ഒന്നും ഞാനിങ്ങനെ നോക്കാറുണ്ട്, റിപ്ലൈ ഒന്നും ചെയ്യാറില്ല. അല്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഇതിങ്ങനെ ചെയ്യാനും തുടർന്ന് കൊണ്ടുപോകാനും അല്ലേ. നെഗറ്റീവ് കമൻറ്റൊക്കെ വായിച്ച് നമ്മളാകെ അല്ലേ അത് നോക്കാണ്ടിരിക്കുന്നത് നല്ലത് അല്ലേ റോജി? എങ്കിൽ നമുക്ക് നോക്ക് വേറൊരു സോങ് കൂടി പാടി നോക്കിയാലോ. ഏതാ, നാടൻ പാട്ടാണോ? ആ നാടൻ പാട്ട്. ശരി. കളകാടോ നല്ല പാട്ടായിരുന്നു. ഇത് അർത്ഥം എന്ന് പറഞ്ഞല്ലോ, ഇതെന്താ? കുട്ടിച്ചാത്തന്റെ പാട്ടാണ്. കുട്ടിച്ചാത്തന് സർപ്പൊക്കെയാണ് കയ്യിലുള്ളത്. അതെ, എന്താണെന്ന് ആഗ്രഹം ജീവിതത്തിന്? എനിക്ക് ഞാൻ പഠിച്ച കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോ അതിന്റെ MSc ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയാൽ കൊള്ളാമെന്നുണ്ട്. ആ കോഴ്സ് എടുക്കുന്നതിന് കാരണം? അത് ഒന്നാമത് എനിക്ക് എന്തിരൻ കണ്ടിട്ട് റോബോട്ടിനെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അല്ല അങ്ങനെ ഒരു മനസ്സിലായി. ആ പിന്നെ പ്ലസ് ടുവിലെ എൻ്റെ സെമിനാർ ടോപ്പിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിൽ മറ്റേ ഡോക്ടറാവാൻ ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് അത് താല്പര്യമില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അപ്പം അങ്ങനെ എന്തായാലും സ്വപ്നം അല്ലേ, വിചാരിച്ച പോലെ നടക്കട്ടെ. സ്വപ്നം കണ്ടെങ്കിലും ഉയരത്തിലെത്തട്ടെ. ABC വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹരമായ പാട്ട് പാടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.